ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിൻ്റെ അകത്ത് നിങ്ങൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നതിനുള്ള കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ലൊക്കേഷൻ സെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ലൈവ് ലൊക്കേഷനാണ് കൊടുക്കാറ്. എന്നിട്ട് നമ്മൾ ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ കൊടുത്തു. ഇപ്പോൾ ഇതാ ഈ ചാറ്റ് എടുത്ത് ആര് നോക്കിയാലും ഇതൊരു ലൊക്കേഷനാണെന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ ഇതിലും നല്ലൊരു കിടിലൻ ട്രിക്കുണ്ട്. ഈ ലൊക്കേഷൻ അയക്കുന്നത് വളരെ എളുപ്പത്തിൽ ആരും കാണാതെ, അതായത് ഇത് ലൊക്കേഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് കാണാതെ ഇരിക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോ നമ്മൾ ആർക്ക് ലൊക്കേഷൻ അയക്കണോ അയാളുടെ ചാറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു നമ്മുടെ ഗ്യാലറിയിൽ നിന്നും ഒരു ഇമേജ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാലറിയിൽ നിന്നും ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഞാനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇമേജ് എടുത്തിട്ട് ഞാനതിൻ്റെ ഫ്രണ്ടിന് അതിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഇമേജ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ഇമേജ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അതെനിക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യണം, ആരും അറിയുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ, മുകളിൽ ഇമോജിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ മൂന്നാമത്തെ ലൊക്കേഷൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ടോ, ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളവിടെ കറണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഒന്ന് പയ്യെ ചെറുതാക്കിയിട്ട് മുകളിലോ സൈഡിലോ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. പയ്യെ അത് ചെറുതാക്കുക, എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് സെൻഡ് ബട്ടൺ കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ അതൊരു ചെറിയ അല്ലെങ്കിൽ ഒരു അടിപൊളി വ്യൂ ഫോട്ടോയാണെന്ന് തോന്നുള്ളൂ. പക്ഷേ അത് ക്ലിക്ക് ചെയ്തിട്ട് മേളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കിടിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.